നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോണ്ടയുടെ സെഡാൻ ടൈപ്പ് വണ്ടിയുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഹോണ്ടയുടെ സെഡാൻ എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റി എന്ന മോഡലാണ് അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ ക്ലബ്സി യൂസ്ഡ് കാർ ഷോറൂമിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുദ്ദേശത്തോടിയാണ് ഈ ഒരു വാഹനമായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലുള്ള വാഹനമാണ് എനിക്കറിയാം ഫോർത്ത് ജനറേഷനാണ് ഈ ഒരു ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഹോണ്ട സിറ്റി ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് വേറെ ഫേസ് ലിഫ്റ്റ് അടുത്ത ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം സിംഗിൾ ഓണറാണ് അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് അങ്ങനെയൊന്നും സംഭവിക്കാത്തൊരു വാഹനമാണ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടും തുടങ്ങുകയാണെങ്കിൽ അതിന് തന്നെ നമുക്ക് ബോണറ്റിനോട് തുടങ്ങാം ബോണറ്റൊക്കെ സ്റ്റോക്ക് ബോണറ്റ് തന്നെയാണ് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു അതിനുശേഷം ഇറങ്ങിയൊരു ഹോണ്ട സിറ്റി എത്താണെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറും അതുപോലെ തന്നെ റിയർ ബമ്പറുമാണ് അടുത്ത ആ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് ചേഞ്ച് വന്നിട്ടുള്ളത് ഇവിടെയെങ്കിലും ക്രോമയ്ക്കാനലിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പം നമുക്ക് ബോണറ്റ് കാര്യങ്ങൾ തുടങ്ങി ഇപ്പോൾ നമുക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടയറാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻ്റേ ടയേഴ്സ് പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വേറെ ഈ ഒരു സൈഡിൽ വേറെ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതല്ലാണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ് ഇപ്പോൾ ഡോറാണെങ്കിലും ഒക്കെ ഒരു ഒരു കമ്പനി ഡോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പേസ്റ്റിങ്ങിലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻറ്റീരിയർ തന്നെയാണ് വണ്ടിയിലുള്ളത് നമുക്ക് പുറകിൽ ഈ ഒരു ഡോറ് നോക്കുകയാണെങ്കിൽ ഇതും ആ ഒരു സ്റ്റോക്ക് ഡോറിനെയാണ് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻറ്റ് സംഭവിക്കാത്ത വണ്ടിയാണ് പുറകിലെ ടയർ നമുക്കൊരു എയ്റ്റി പേഴ്സൻറ്റേൻ്റെ മുകളിൽ ടയർ വരാം അത്യാവശ്യം ഒരു ലൈഫ് ഓടാനുള്ള ഒരു ടയേഴ്സ് അതിൻ്റെ മുകളിലുണ്ട് ഈ പുറകിലെ ബമ്പർ കോർണറാണെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അല്ലാണ്ട് വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഒരു വണ്ടിയാണ് ഇനി നമുക്കിൻ്റെ ഡിക്കിയിലേക്ക് നോക്കാം ഡിക്കി അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിക്കി തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത് കിഡോർ ആണെങ്കിലും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്റ്റെപ്പിനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഒരു നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജിൻ്റെ അടുത്ത് ടയേഴ്സ് പറയാൻ പറ്റും സ്റ്റെപ്പിനി ടയറിന് വേറെ ബൂട്ടിലാണെങ്കിലും വേറെ റസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു ഡെൻറ്റ് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഗ്ലാസ് കാര്യങ്ങളൊക്കെ ടൈലാമ്പൊക്കെ ആണെങ്കിലും അതിൻ്റെതായ ഒരു ഫിനിഷിംഗ് എപ്പോഴും ഉണ്ട് ബമ്പർ കോർണറിലാണെങ്കിലും പുറകിലും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഇപ്പം ഏകദേശം കിലോമീറ്റർ എഴുപത്തി എട്ടായിരം കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇപ്പോൾ പെട്രോൾ എഞ്ചിനാണ് നിങ്ങൾക്കറിയാം ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഹോണ്ട പെട്രോളും ഉണ്ട് ഡീസൽ സിറ്റിയും ഉണ്ട് അപ്പം ഡീസൽ സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മൈലേജ് കാര്യങ്ങളൊക്കെ എന്തായാലും അബോ ട്വൻറ്റെ മുകളിലൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ പെട്രോൾ ആണെങ്കിൽ കമ്പനി പറയുന്നത് സിറ്റിയിൽ ഏകദേശം ഒരു പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹോണ്ടക്കാർ പറയുന്നത് എന്നാലും നമുക്ക് പ്രാക്ടിക്കലി ഏകദേശം ഒരു പതിനാല് മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം ഇനി നമുക്ക് പുറകിലെ ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കമ്പനി പേഴ്സിൽ തരുന്ന വരുന്ന വണ്ടി തന്നെയാണ് സോറി ഡോറ് തന്നെയാണ് വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ഡോറാണ് ഇപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ഡോറാണെങ്കിലും അതുപോലെ തന്നെയാണ് ഒക്കെ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറാത്ത ഒരു വണ്ടിയാണ് ഈ സൈഡിലും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മൈനർ മൈനർ സ്ക്രാച്ചുകളുണ്ട് ഇനി വന്ന് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കിട്ടുമെന്ന് തോന്നുന്നത് ഈ ഒരു ടയർ നമുക്കൊരു ഫോർട്ടി പെർസെൻറ്റേജ് ഡയറ് പറയാൻ പറ്റും പുറകിലെ ടയർ ഈ ഒരു സൈഡിടുത്ത് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് ടയർ പറയാം അപ്പോൾ ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റിന് ടയറുണ്ട് അതുപോലെ തന്നെ പുറകിലെ രണ്ട് ടയറും ഒരു എയ്റ്റി പെർസെൻജ് ഉണ്ട് ഫ്രണ്ടിലെ രണ്ട് ടയറും ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർൻറ്റേജ് ഈ റേഞ്ചിലാണ് ഇതിൻ്റെ ടയേഴ്സ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പോരുന്നത് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ എസ് ഓപ്ഷനിലാണ് ഈ വണ്ടി വന്നത് ബേസ് മോഡലുള്ള അതിന് ശേഷം അതിനടുത്ത ഓപ്ഷനാണ് വണ്ടി വരുന്നത് അപ്പം ഇനി അത് നമുക്ക് ഇനി എഞ്ചിൻ റൂമെന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം എഞ്ചിനാകാത്ത കണ്ടീഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് എഞ്ചിൻ റൂം ഇപ്പോഴും ഉള്ളത് വേറെ വലിയ മേജറായിട്ടുള്ള ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ചെറിയ ചെറിയ ഡസ്റ്റും കാര്യങ്ങളുണ്ട് എഞ്ചിൻ്റെ സൗണ്ടാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അബ്നോർമൽ സൗണ്ടും ഇല്ല ഹോണ്ടയുടെ ആ ഒരു സിറ്റി എന്ന് പറയുന്നത് പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് കുറവുള്ള ഒരു എഞ്ചിനാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ എഞ്ചിൻ റൂമിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാറോനകൊന്നും വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഒക്കെ കമ്പനി ബേസ്റ്റിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് വേറെ ക്രോസ് പമ്പറും ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നേരെ ടാക്സോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വണ്ടിയാണ് ഫ്ലഡ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വണ്ടിയാണ് ഫ്ലഡ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടിയും തരുന്നുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയോ ഒന്ന് നോക്കാം ഇൻറ്റീരിയലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രീമിയം സെഡാനിൽ പെടുത്താൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് നല്ല യാത്രാസുഖം തരുന്ന അതായത് ഡ്രൈവർക്കും ഓടിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ കോ ഡ്രൈവർക്കും പാസ്ചേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഓടിച്ച് സുഖിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എസ് ഓപ്ഷനാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഡ്യൂവൽ എയർ ബാഗ് വരുന്നുണ്ട് ഒരു എയർ ബാഗ് ഇവിടെയുണ്ടും അതുപോലെ തന്നെ മറ്റൊരു എയർ ബാഗ് ഇവിടെയുമാണ് ലൊക്കേഷൻ സ്പോട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ട്യൂട്ടർ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനിസ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു എം പി ത്രീ പ്ലെയറാണ് വന്നിട്ടുള്ളത് എനിക്ക് അടുത്ത ഓപ്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നോർമൽ ഒരു എ സിയാണ് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എ സിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ള ഒരു ചാർജിങ് സോക്കറ്റ് അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോണ്ട സിറ്റിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബീച്ചൊക്കെ സോറി റൂഫൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലീൻ തന്നെയാണ് ഒരു ബീച്ച് കളറിലാണെങ്കിൽ റൂഫിൻ്റെ ഒക്കെ ഒരു കളർ വന്നിട്ടുള്ള സീറ്റ് ആണെങ്കിലും സീറ്റ് കവർ ഒന്നും വേറെ എക്സ്ട്രാ ചെയ്തിട്ടില്ല എന്നാലും അത്യാവശ്യം വൃത്തിയിലൊക്കെ തന്നെയാണ് സീറ്റൊക്കെ ഇപ്പോഴും വണ്ടിയിലുള്ള ഏശോ ആറ് വലത്തെ പഴക്കമുണ്ട് എന്നാലും ഒറ്റ തോട്ടത്തിൽ ഇത്രയും ഒരു പഴക്കമൊന്നും സീറ്റിൻ്റെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവില്ല ഇൻ്റീരിയറൊക്കെ ബ്ലാക്ക് പ്ലസ് ഒരു ബീച്ച് കോമ്പിനേഷനിൽ തന്നെയുള്ളത് ഓക്കെ സ്റ്റിയറിംഗ് വീൽ കൺട്രോളും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് പുറകിലെ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഒരു വൃത്തിയിലൊക്കെ തന്നെയാണ് പുറകിലും ഉള്ളത് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു വണ്ടി തന്നെയാണിത് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ക്ലബ്സി ഓട്ടോമോട്ടീവിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അപ്പം നിങ്ങൾക്കറിയാം ഏകദേശം രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ ആറ് കൊല്ലം കൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഫൈവ് പോയിൻ്റ് നയൻ എയ്റ്റ് ലാക്സിൽ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു ഹോണ്ടയുടെ സെഡാൻ ടൈപ്പ് വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ ലോണൊക്കെ ആണെങ്കിൽ ഏകദേശം എനിക്ക് വന്ന് അഞ്ച് ലക്ഷം മുതൽ അഞ്ചര ലക്ഷം രൂപ വരെ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ലോണും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആയി ഈ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റും മൈലേജ് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഒരു റേഞ്ചിലൊക്കെ മൈലേജ് ലഭിക്കും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സിയിലാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനാറ് എസ് ഓപ്ഷൻ എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി നോ മേജർ ആക്സിഡൻറ്റ് നോ റീപ്ലേസ്മെൻറ്റ് അത്യാവശ്യം ടയറും ഭാഗങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട് അഞ്ച് തൊണ്ണൂറ്റെട്ടാണ് ആസ്കിങ് റേറ്റ് ഏകദേശം അഞ്ച് മുതൽ അഞ്ചര ലക്ഷം രൂപ വരെ ലോണും കിട്ടും അപ്പോൾ ഈ ഒരു വാഹനത്തിൽ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ആവശ്യമായ ഫോൺ നമ്പർ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് അതുപോലെ തന്നെ ക്ലബ്സിലെ ഓരോ ഇൻഡിവിജ്വൽ വണ്ടികളുടെ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്